നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2021 എങ്ങനെ ഉണ്ടാവും, 2021 വർഷഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. മകയിരം നക്ഷത്രം ജനിച്ചവർക്ക് 2021 ഗുണം കൂടുതൽ ലഭിക്കുന്ന വർഷമാണ്. എങ്കിലും ചില കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണ്ടി വരികയും വേണം. കർമ്മരംഗത്ത് പുരോഗതിയാണ് കാണുന്നത്. കച്ചവടത്തിലും കൃഷിയിൽ നിന്നും ആദായം ലഭിക്കും. ഉദ്യോഗത്തിലുള്ളവർ മേലധികാരികളുടെ പ്രീതിക്ക് അർഹനാകും. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രശസ്തി ലഭിക്കുന്നതാണ്. അതുപോലെ കലാകാരന്മാർക്കും നല്ല സമയമാണ്. മകയിരം നക്ഷത്രത്തിൽ ജനിച്ച മിക്കവാറും പുരുഷന്മാർ ധനം എപ്പോഴും സ്വരുക്കൂട്ടി വയ്ക്കണം എന്ന് ആഗ്രഹിക്കാത്തവരും മനഃശാന്തി കുറവുകാരും ആയിരിക്കും. അതേസമയം സ്ത്രീകൾ ഭാഗ്യവതികളും ഈശ്വര വിശ്വാസികളും ആയിരിക്കും. കുടുംബജീവിതം പൊതുവെ ശാന്തമായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾക്ക് അലസതയും പഠനത്തിൽ ശ്രദ്ധക്കുറവും വരും. അത് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളോട് സ്നേഹപൂർവം പെരുമാറി അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. ആർക്കും കടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. വരവിൽ കവിഞ്ഞ ചിലവുകളായിരിക്കും. മകയിരം നക്ഷത്രക്കാർ ഈ വർഷം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആരുമായും വാക്കുതർക്കത്തിനോ ഒന്നും പോവാതെ സൂക്ഷിക്കണം. അത് പിന്നെ വഴക്കിന് കാരണമാകാൻ സാധ്യതയുണ്ട്. യാത്രയിൽ പണം, ആഭരണങ്ങൾ എന്നിവ പ്രത്യേകിച്ചും സൂക്ഷിക്കണം. കോടതി കേസുകളിൽ അനുകൂലമായ വിധി വരും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അത്ര നല്ലതല്ല. തടസ്സങ്ങൾ കാണുന്നുണ്ട്. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും അത് നിസ്സാരമാക്കാതെ ഡോക്ടറെ കാണുന്നതും ഔഷധങ്ങൾ കഴിക്കുന്നതും നന്നായിരിക്കും. കുടുംബജീവിതം പൊതുവെ ശാന്തമായിരിക്കും. വാഹനം വളരെ ശ്രദ്ധിച്ച് ഓടിക്കണം. ചിലപ്പോൾ ഒരു ചെറിയ മൈനർ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മകയിരം നക്ഷത്രക്കാർ പൊതുവെ ആരുടെയും നിയന്ത്രണത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. അതുകൊണ്ട് അവരോട് വീട്ടിലുള്ളവർ നയപരമായ രീതിയിൽ വേണം ഇടപെടാൻ. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഞായർ, തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങൾ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആരംഭിക്കുന്ന കാര്യങ്ങൾ മറ്റ് ദിവസത്തെക്കാളും കൂടുതൽ ശുഭകരമായി പര്യവസാനിക്കുന്നതായിരിക്കും. ചില്ലറ തടസ്സങ്ങൾ മാറാൻ ശനീശ്വര സ്തോത്രം ജപിക്കുകയും അയ്യപ്പക്ഷേത്ര ദർശനവും ഉത്തമമായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.